എല്ലാവർക്കും സ്പോർട്സ് കേവിന്റെ പോസ്റ്റ് മാച്ച് അനാലിസിസിലേക്ക് സ്വാഗതം. ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും പോസിറ്റീവും നെഗറ്റീവുമായ രണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്ത് കണ്ട് നമുക്ക് ഈ പോസ്റ്റ് മാച്ച് അനാലിസിസ് നിർത്താം. ആദ്യം തന്നെ പറയാനുള്ളത് ഒരു രസകരമായ ട്രോള് കണ്ടു. അതായത് ഫസ്റ്റ് ഹാഫ് പറഞ്ഞുകൊണ്ട് രോമം പൊന്തിക്കുന്ന ഒരു ചിത്രം, അതേപോലെ തന്നെ സെക്കൻഡ് ഹാഫ് പറഞ്ഞുകൊണ്ട് ഒരു ചടച്ച ചിത്രം. ഏകദേശം ആ ഒരു ട്രോളിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു എന്നുള്ളത്. അപ്പോൾ എനിവേ നമുക്ക് ഒരു വോയിസ് ചെറിയ വോയിസ് ക്ലിപ്പും കൂടി കേട്ടുകൊണ്ട് നമ്മൾ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ഇതുപോലത്തെ ഒരുപാട് വോയിസുകൾ ഇരുന്ന് എനിക്ക് വാട്സപ്പിൽ വന്നിരുന്നു, ഇക്ക വീഡിയോ ചെയ്യ്, നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് ലീഡിങ്ങിലാണ്, രണ്ട് ഗോളിന് ജയിച്ചിരിക്കുകയാണ്, ഇന്ന് നമ്മൾ പൊളിക്കും ഉഷാറാക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും എൻറ്റയർലി രണ്ടും രണ്ടായിരുന്നു. എനിവേ നമുക്ക് അതിലേക്ക് വരാം. ഈ രണ്ട് ഹാഫിൻ്റെയും അല്ലെങ്കിൽ നമ്മൾ ടോട്ടൽ കളിയുടെ പോസിറ്റീവ് പോയിന്റും നെഗറ്റീവ് പോയിന്റും ഇനി മാറ്റാനുള്ളതും ഇപ്പോഴത്തെ പോസിറ്റീവ് പോയിന്റും കൂടി നമുക്ക് ചർച്ച ചെയ്യാം. കിബു വിക്കുഞ്ഞ എന്ന തന്ത്രജ്ഞൻ ഫസ്റ്റ് കളിയിൽ നിന്ന് രണ്ടാമത്തെ കളിയിലേക്ക് എന്ത് മാറ്റമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് കൊണ്ടുവന്നത് എന്ന് നമുക്ക് നോക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യത്തെ പോസിറ്റീവ് പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ സെർജിയോ സിഡോഞ്ച എന്ന കളിക്കാരനെ. ഞാൻ ഫസ്റ്റ് കളിയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞിരുന്നു സെർജിയോ സിഡോഞ്ച, ഫസ്റ്റ് പോസ്റ്റ് മാച്ച് അനാലിസിസിൽ ഞാൻ പറഞ്ഞിരുന്നു സെർജിയോ സിഡോഞ്ച പന്ത് മുന്നേറ്റത്തിലേക്ക് എത്തിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെയും സഹൽ അബ്ദുസമദിൻ്റെയും ഡ്യൂട്ടിയാണത്, അത് അവർ രണ്ടുപേരും ചെയ്തില്ല കഴിഞ്ഞ കളിയിൽ നിന്ന്. പക്ഷേ എൻറ്റയർലി സെർജിയോ സിഡോഞ്ചനെ ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ നിന്ന്, രോഹിത് കുമാർ ഇന്ന് കളിച്ച പൊസിഷനിൽ നിന്ന് അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാക്കി കിബു വിക്കുഞ്ഞ മാറ്റി. അതായത് ചില സമയങ്ങളിൽ സെക്കൻഡ് സ്ട്രൈക്കറായും ചില സമയങ്ങളിൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായും കളിക്കേണ്ട റോളാണെന്ന് സെർജിയോ സിഡോഞ്ചക്ക് കൊടുത്തത്. അതിൻ്റെ എഫക്റ്റീവ് ഫസ്റ്റ് ഹാഫിലെ ആദ്യ മിനിറ്റ് മുതൽ തുടങ്ങിയിരുന്നു. അങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഫ്രീ കിക്ക് കിട്ടുന്നത്. അത് സത്യാസൻ എടുക്കുന്നു, സത്യാസൻ്റെ മനോഹരമായ ഒരു കെർവിങ് ഫ്രീ കിക്ക് അത് ചെത്തി മനോഹരമായി പോസ്റ്റിലേക്ക് തിരിച്ചുവിട്ട് സെർജിയോ സിഡോഞ്ച ദ ക്യാപ്റ്റൻ ഗോൾ ആദ്യ മിനിറ്റിൽ തന്നെ നമുക്ക് സംഭാവന ചെയ്തിരിക്കുന്നു. അങ്ങനെ അതിനുശേഷമുള്ള ഒരു പോസിറ്റീവ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കളിയിൽ ഉടനീളം സൂപ്പർ, അതായത് ഫസ്റ്റ് ടു അവസാന മിനിറ്റ് വരെ ഏറ്റവും പെർഫോം ചെയ്ത രണ്ട് കളിക്കാരായിരുന്നു ജസൽ കർണിയറോ ആൻഡ് നിഷുകുമാർ. ഇന്ന് പ്രശാന്ത് മോഹനെ പകരം മാറ്റി നിഷുകുമാർ എന്ന കളിക്കാരനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതോടുകൂടി റൈറ്റ് ബാക്ക് ഒന്നും കൂടി സ്ട്രോങ് ആവുന്നത് നമുക്ക് മനസ്സിലായി. കാരണം നിഷു ഒരു എൻറ്റയർലി പ്യുവർ ക്വാളിറ്റി ഉള്ളൊരു കളിക്കാരനാണ്. അത് മനസ്സിലാക്കാൻ കാരണം ബംഗളൂരു നിന്ന് അദ്ദേഹത്തിനെ കൊണ്ടുവന്നത് തന്നെ റൈറ്റ് ബാക്ക് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ബംഗളൂരിൽ എങ്ങനെയാണ് അദ്ദേഹം കളിച്ചത് അതേപോലെ തന്നെ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് തുടക്കത്തിലൊന്ന് പേടിച്ചു പോയി അദ്ദേഹത്തിന് ആ ഫോം പോയോന്നൊക്കെ. പക്ഷേ അദ്ദേഹം കളിയിലുടനീളം ബാക്കിയുള്ള ടൈമുകളിൽ അദ്ദേഹം റിക്കവർ ചെയ്ത് സൂപ്പർ കളി അദ്ദേഹം രണ്ടുപേരും ജസലും നിഷും കാഴ്ച വെച്ചു. ഇതാണ് ഇന്നത്തെ കളിയിലെ ഒരു രണ്ട് പോസിറ്റീവ് പോയിന്റുകൾ. ഇനി നെഗറ്റീവിലേക്ക് കടക്കാം. നെഗറ്റീവ് പോയിന്റിലേക്ക് വരുമ്പോൾ ഞാൻ ഫസ്റ്റ് നെഗറ്റീവ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറയുന്നത് മിഡ്ഫീൽഡ് തളരുന്നു എന്നതാണ്. അതായത് ആദ്യ ഹാഫ് ഉണർന്ന് കളിച്ച് മനോഹരമായി വിസൻ്റെ ഗോമസൊക്കെ നിയന്ത്രിച്ച് വിസൻ്റെ ഗോമസിനൊക്കെ എടുത്ത് പറയണം ഫസ്റ്റ് ഹാഫ് പെർഫോമൻസ് അൺബിലീവബിൾ. അവരിങ്ങനെ കൺട്രോൾ ചെയ്യുകയായിരുന്നു. അതായത് ബാർസ ഫുട്ബോളായിരുന്നു ഫസ്റ്റ് ഹാഫിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കണ്ട് ഒരുപാട് കാലം നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരു ഫുട്ബോൾ വിസൻ്റെ ഗോമസും കൂട്ടരും കൊണ്ടുവന്നു എന്ന് തന്നെ പറയാം. മിഡ്ഫീൽഡ് വരിക്കുകയായിരുന്നു അവരെല്ലാവരും കൂടി. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ ഒരു എനർജി ലെവൽ എവിടെയോ ചോർന്ന പോലെ മിഡ്ഫീൽഡിലേക്ക് തോന്നി. എന്താണെന്നറിയില്ല, അത് നോർത്ത് ഈസ്റ്റിൻ്റെ കഴിവായിട്ടാണ് ഞാൻ കാണുന്നത്. അതേപോലെ തന്നെ നോർത്ത് ഈസ്റ്റിൻ്റെ കാസ കമാറയൊക്കെ പന്ത് പിടിച്ചെടുത്ത് അവർ ഹോൾഡ് ചെയ്യൽ തുടങ്ങി. ഇത് അനുവദിക്കാൻ പാടില്ല. ഫസ്റ്റ് ഹാഫിൽ എങ്ങനെ തുടങ്ങിയോ അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫിലും കളിച്ചിരുന്നു എങ്കിൽ റിസൾട്ട് മാറി മറിഞ്ഞേനെ. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ട് ഗോളുകളും കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കാത്തതുകൊണ്ട് വീണുപോയ ഗോളുകളാണ്. അപ്പോൾ എനിവേ മിഡ്ഫീൽഡ് ഊർജിതരാവണം. രണ്ടാം ഹാഫിലും ഫസ്റ്റ് ഹാഫിൽ എങ്ങനെ കളിച്ച മിഡ്ഫീൽഡാണോ രണ്ടാം ഹാഫിലും ഊർജിതരാവണം. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ഓൺലൈൻ കോച്ചിങ് ഒരിക്കലും അല്ലേ, നമ്മളെ അഭിപ്രായങ്ങൾ പറയാം അത്രേ ഉള്ളൂ. എനിവേ സെക്കൻഡ് നെഗറ്റീവിലേക്ക് കടക്കാം. രണ്ടാമത്തെ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ ഗാരി ഹൂപ്പർ എന്ന കളിക്കാരൻ, ഒരുപാട് പ്രതീക്ഷയോടെ കേരള ബ്ലാസ്റ്റേഴ്സ് പൊന്നും വില കൊടുത്ത കളിക്കാരനാണ് ഗാരി ഹൂപ്പർ.
ഗാരി ഹൂപ്പറിൻ്റെ കളി സ്റ്റൈല് ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിന് ഫിറ്റായിട്ടില്ല. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിക്കുന്ന ഒരു കളിക്കാരൻ ഇപ്പോൾ ഒരു കോറോയെ പോലത്തെ ഒരു കളിക്കാരനാണെങ്കിൽ സ്വന്തമായി പന്തെടുത്ത് പോയി ഡ്രിബിൾ ചെയ്ത് ഗോളടിക്കുന്ന ഒരു കളിക്കാരനാണ് കോറോൻ്റെ ആറ്റിറ്റ്യൂഡ്. അങ്ങനത്തെ ഒരു കളിക്കാരനല്ല ഗാരി ഹൂപ്പർ. ഗാരി ഹൂപ്പർ വരുന്ന പന്തുകളെ നല്ല മനോഹരമായി ഇറക്കി ഫിനിഷ് ചെയ്യുന്നൊരു കളിക്കാരനാണ് ഗാരി ഹൂപ്പർ. ഇനിയും ISL ഇണങ്ങുന്ന കളിക്കാരനാണെന്ന് തെളിയിക്കേണ്ടതുണ്ട്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഗാരി ഹൂപ്പറെ കുറിച്ച് ചിന്തിച്ചു. അദ്ദേഹം വരുന്നതും അദ്ദേഹം കളിച്ച ശീലമുള്ളതും തണുപ്പുള്ള നാട്ടിലാണ്. ഇവിടെ വന്നിട്ട് ഒരു ഹ്യൂമിഡിറ്റി സ്ഥലത്ത് കളിക്കുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ അദ്ദേഹത്തിന് അനുഭവപ്പെടാം. ശാരീരികമായ ഫിസിക്കൽ കണ്ടീഷനിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഒരു വേറെ രാജ്യം മാറുമ്പോൾ അനുഭവപ്പെടാം. എന്നിരുന്നാലും ഗാരി ഹൂപ്പർ എന്നുള്ളൊരു കളിക്കാരൻ ഓടി മണ്ടിപ്പാഞ്ഞ് കളിക്കുന്ന ഒരു കളിക്കാരനല്ല, അദ്ദേഹം നിന്ന സ്ഥലത്ത് നിന്ന് ഫിനിഷ് ചെയ്യുന്നൊരു കളിക്കാരനാണ്. അതുകൊണ്ട് തന്നെ ഫോർവേഡിൽ ഒരൊറ്റ ഫോർവേഡ് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ഒന്നും കൂടി ഒരു സെക്കൻഡ് ഫോർവേഡ് വന്നു കഴിഞ്ഞാൽ ഒന്നും കൂടി ഉഷാറാവും എന്നുള്ളൊരു തോട്ട് ഇന്നത്തെ കളിയിൽ വന്നുപോയി. എനിവേ, ഇതൊക്കെ മാറ്റിയിട്ട് അടുത്ത കളിയിൽ സൂപ്പർ പെർഫോമുമായി നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്ത സീസണുകളെല്ലാം ഏറ്റവും സൂപ്പർ സൈനിങ് ആണ് ഈ സീസണുകളിൽ നടന്നിട്ടുള്ളത്. പൈസ എറിയാൻ പോലും മടിക്കാതെ അത്യാവശ്യം ചിലവാക്കി സൈൻ ചെയ്ത സൂപ്പർ പ്ലെയേഴ്സ്. ബക്കറി കോണയും കോസ്റ്റയും ഒക്കെ നല്ല കളിക്കാരനാണ്. അതിനൊന്നൊരു ഡൗട്ട് വേണ്ടട്ടോ. കാരണം കോസ്റ്റയും ബക്കറി കോണയും ചടക്കാൻ കാരണം മിഡ്ഫീൽഡ് ചടച്ചതുകൊണ്ടാണ്. മിഡ്ഫീൽഡ് ഇല്ലെങ്കിൽ എപ്പോഴും ഡിഫൻസിന് പണി കൂടും. അതായിരുന്നു ലാസ്റ്റിക്ക് കണ്ടത്. അവരുടെ മിസ്റ്റേക്കൊന്നും അല്ല ഗോളുകളൊന്നും. അവർ തുടക്കം മുതലേ അടിപൊളിയായി കളിക്കുന്നുണ്ട്, അവസാനം വരെ അടിപൊളി തന്നെയാണ്. അപ്പം മിഡ്ഫീൽഡിൽ ഊർജം വരിക, പിന്നെ രണ്ടാമത് ഗാരി ഹൂപ്പർ ഒന്നും കൂടി പെർഫോം ചെയ്യാനും കൂടി തുടങ്ങിക്കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിൽ ബി ആൻ അൺബിലീവബിൾ സീസൺ. ഈ സീസൺ ഒരു ഫുൾ ഒരു എൻ്റർടൈൻ സീസണായി മാറുന്നുള്ളതിൽ ഒരു സംശയവുമില്ല. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും പോസിറ്റീവ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ട് വിങ് ബാക്സ് ഇന്ന് സൂപ്പറായിരുന്നു. അതുപോലെ തന്നെ സെർജിയോ സിഡോഞ്ച എന്ന ക്യാപ്റ്റൻ അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ മനോഹരമായി പാസുകൾ, വൺ ടച്ച് പാസുകളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. എനിവേ, വരും കളികളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ള ചെറിയ ചെറിയ മൈന്യൂട്ട് മിസ്റ്റേക്കുകളെല്ലാം വായിച്ചുകൊണ്ട് സൂപ്പറായി തന്നെ കളത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സ്പോർട്സ് കേവിൻ്റെ ഈ പോസ്റ്റ് മാച്ച് അനാലിസിസ് സെക്ഷൻ ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.